ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഡെയിലി ഇൻട്രോ പറയുന്ന പവർ ഇന്ന് ഉണ്ടാവില്ല, കാരണം പനി പിടിച്ചു ഗൈസ്. അതുകൊണ്ട് ശബ്ദമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എക്സ്ട്രാ ഓഡിയോ നമ്മളിപ്പോ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പടുതാക്കുളത്തിന്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ എന്താ കുറച്ചു കാലം മുന്നേ നമ്മൾ പടുതാക്കുളം ഉണ്ടാക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പഴയ വേസ്റ്റ് സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു അപ്ഡേഷനാണ്. നമ്മളിപ്പോൾ എന്താ രണ്ടു മൂന്ന് ദിവസമായിട്ട് അങ്ങനെ ശ്രദ്ധിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല പടുതാക്കുളം. അതുകൊണ്ട് തന്നെ എന്താ പറയേണ്ടത്, ഇതിലെ മീനുകളൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ബ്രീഡിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴയില്ലാത്തത് കൊണ്ട് തന്നെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മുഴുവനായിട്ട് എന്താ ഇലകളൊക്കെ വന്ന് നിറഞ്ഞ് എന്താ അലങ്കോലമായി എന്ന് തന്നെ പറയാം. ഇനി ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടോ, പടുതാക്കുളത്തിന് പടുതക്ക് ഹോൾസ് ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അതിനു മുന്നായിട്ട് നിങ്ങൾക്ക് ഞാൻ ബ്രീഡ് ചെയ്തിട്ടുള്ള കുട്ടികളെ കാണിച്ചു തരാം. നമ്മളിതിനു മുന്നേ ബൗളിൽ കുറച്ച് കുട്ടികൾ ബ്രീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 10-400 കുട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ എന്താ ഓരോ വളർച്ച എത്തുന്നതിനനുസരിച്ച് ഈ കുട്ടികൾ ചത്ത് പോയി. ഇപ്പോൾ 10-12 കുട്ടികളേ ഉള്ളൂ. അതേസമയം തന്നെ നമ്മൾ കുളത്തിലേക്ക് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ബ്രീഡിങ്ങിനുള്ള ഫൈറ്ററിൻ്റെ ബ്രീഡിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ് സെറ്റാക്കുന്നത്. അധികമായിട്ട് വെള്ളവും നമ്മൾ സെറ്റാക്കുന്നില്ല. അതിനു മുന്നേ നമുക്കിതൊന്ന് ചെക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഹോൾസ് ഉണ്ടെങ്കിൽ നമ്മുടെ മീൻ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മീനുകളെ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുള്ളൂ. പിന്നെ ഏറ്റവും നല്ലത് എന്താ, നാച്ചുറലായിട്ട് തന്നെ നമ്മൾ ബ്രീഡിങ്ങിനിടുമ്പോൾ ഏറ്റവും നല്ലത് ഈ ഇലകളൊക്കെ ഉള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് വലിയ ഫുഡോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നാച്ചുറലായിട്ട് തന്നെയുള്ള ഫുഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ മുഴുവനായിട്ടും കുട്ടികളെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയിട്ടില്ല. ഇവർക്ക് എന്താ ബേബി ഫുഡ് തന്നെ, ചെറിയ മീൻകുട്ടിയൊക്കെ കൊടുക്കുന്ന ഫുഡ് തന്നെ നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ വെള്ളം നിറച്ച് കുറച്ചായപ്പോൾ തന്നെ നമ്മൾ കുളത്തിൻ്റെ ചുറ്റിന് നോക്കിയിട്ടുണ്ട് എവിടെയെങ്കിലും ഹോൾസ് ഉണ്ടോയെന്ന്. നോക്കുമ്പോൾ ഒന്നും വെള്ളം പുറത്തേക്കൊന്നും പോയിട്ടൊന്നും കാണുന്നില്ല. ഇനി നമ്മളിതാ കുറച്ച് പായലെടുക്കുന്നുണ്ട്. അത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് എന്താ ബ്രീഡിങ്ങിന് ആവശ്യമായിട്ട് ഉള്ളൊരു സംഭവമാണ് പായൽ എന്ന് തന്നെ പറയുന്നത്. അത് നമുക്ക് കുളത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനു മുന്നായിട്ട് നമ്മൾ ആൺ മീൻ ഇതിൻ്റെ അകത്താണുള്ള ആൺ ഫൈറ്റർ, അതിനെ നമ്മൾ ബക്കറ്റിലേക്ക് മാറ്റണം. പിന്നെ ആ ചെറിയ ബൗളിനകത്ത് നമ്മളെ പെൺ ഫൈറ്ററും ഉണ്ട്. നമ്മളെ ഫൈറ്റർ കണ്ട ഗൈസ് നല്ല ബ്ലൂ കളറാണ്. ഇതിനുണ്ടാകുന്ന കുട്ടികൾ ഒരു എന്താ റെഡ് ആൻഡ് ബ്ലൂ ഷെയ്ഡിലാണ് ഉണ്ടാകുന്നത്. ഇപ്പം നമ്മുടെ അടുത്തുള്ള ഫൈറ്ററിൻ്റെയൊക്കെ നിറം വന്നോ തുടങ്ങുന്നതേ ഉള്ളൂ. ആ ബൗളിനകത്ത് ഫൈറ്റർ ഉണ്ട്, പെൺ ഫൈറ്ററാണ് ഉള്ളത്. പിന്നെ ഈ പെൺ ഫൈറ്ററുകൾ ഇതുവരെയായിട്ട് അതിൻ്റെ മക്കളെ കാണുകയില്ല. കാരണം മുട്ട ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇവരെ നമ്മൾ പ്രത്യേക ഒരു ബൗളിൻ്റെ അകത്തേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. കാരണം മുട്ടയൊക്കെ ഇവർ കഴിച്ചു കളയും, ഭക്ഷണമാക്കും തന്നെ പറയാം. ആൺ ഫൈറ്ററുകളാണ് മക്കളെ നോക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇതുവരെയായിട്ട് ഈ ഫൈറ്റർ അതിൻ്റെ മക്കളെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ വലുതായിട്ട് ഇതാണ് നിൻ്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് കാര്യവുമില്ല. അപ്പോൾ ഇതാ രണ്ടാളെ നമ്മളിതാ ഒരു ബക്കറ്റിൻ്റെ അകത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നേരെ പടുതാക്കുളത്തിലേക്ക് ഇടാൻ പോവുകയാണ്. അടുത്ത നെക്സ്റ്റ് ബ്രീഡിംഗ് പെയറായിട്ട് ഇവരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നേരെ എന്താ പടുതാക്കുളത്തിനടുത്തേക്ക് പോകാം ഗൈസ്. പടുതാക്കുളത്തിനകത്ത് വെള്ളം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെയായിട്ടും എന്താ ഹോൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടിട്ടില്ല. ഈ ഉണങ്ങിക്കിടക്കുന്ന കരികളക്ക് മുകളിലായിട്ട് ചെറിയ ചെറിയ ഉറുമ്പുകളൊക്കെ ഉണ്ട്. അവരെ നമുക്ക് രക്ഷിക്കാനൊന്നും പറ്റൂല. എങ്ങനെയെങ്കിലും എന്താ ഓടി രക്ഷപ്പെടട്ടെ എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ എന്താ ബ്രീഡായിട്ടുള്ള ഫൈറ്ററിൻ്റെ കുട്ടികളാണ്. നീല ഷെയ്ഡൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഞാൻ പരമാവധി ക്യാമറ സെറ്റാക്കി അരിയത്തായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഏകദേശം ഫുഡ് എടുക്കേണ്ട പ്രായം ആയി എന്ന് തന്നെ പറയാം. എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ ചെറിയ രീതിയിൽ. ഇതുവരെയായിട്ട് നമ്മൾ പ്രത്യേകം ഫുഡൊന്നും നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് വാങ്ങി കൊടുത്തിട്ടൊന്നുമില്ല. ഒരു ആവശ്യത്തിന് നമ്മൾ വെള്ളം ഈ പടുതാക്കുളത്തിൻ്റെ അകത്തേക്ക് നിറച്ചിട്ടുണ്ട്. ഹോൾസോ കാര്യങ്ങളോ ഇതാ ഇപ്പം നിങ്ങൾ കണ്ട പോലെ തന്നെ ഹോൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇതുവരെയായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇനി നമുക്ക് ഈ ഫൈറ്ററുകളെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ രണ്ടാളെയും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാളും ഇനി ഇതാ ഇതിൻ്റെ അകത്തുനിന്ന് ഓടി ഒന്ന് നടക്കട്ടെ എന്ന് പറയാം. അവരിതാ ആദ്യമായിട്ടല്ല, രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം ആയിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് ഇടുന്നത്. അതുകൊണ്ട് തന്നെ എന്താ ഇവർക്ക് ഈ ഇത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വെള്ളം ഇങ്ങനെ ഇതാ നമ്മൾ വീഡിയോ കട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വെള്ളം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ രണ്ടാളും എന്താ ഒരുമിച്ചാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ ഫൈറ്ററുകളൊക്കെ പറ്റിയും മീനുകളൊക്കെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾക്ക് തന്നെ ഒരു ബോറടി ഉണ്ടാവും. ഇവരെന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷെ എന്താ നമ്മുടെ വീഡിയോൻ്റെ എന്താ നമ്മൾ അപ്പോൾ അപ്പോൾ ചെയ്യുന്ന ഓഡിയോസാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയ ബോറടി ഫീൽ ചെയ്യൂല. പക്ഷെ നമ്മൾ എന്താ എക്സ്ട്രാ ഓഡിയോ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ വീഡിയോ എന്തോ ബോറടിക്കുന്ന ഒരു ഫീല് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അതുപോലെ തന്നെ ഇതാ നമ്മുടെ അമ്മ ഉണ്ടാക്കിയ നമ്മുടെ പൂവിൻ്റെ തോട്ടത്തിലൊക്കെ നിറയെ പൂവിങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതാ ഇത്രയും വെള്ളമാണ് നമ്മൾ പടുതാക്കുളത്തിൻ്റെ അകത്ത് സെറ്റാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് പൈപ്പ് ഓഫാക്കി വെക്കാം, അധികം വെള്ളം നമുക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ഇനി ഇതാ ഇപ്പോൾ നിലവിലുള്ള മീൻകുട്ടികളെ 10-12 ഉണ്ടെന്നാണ് എൻ്റെ ഒരു കണക്ക്. അവരെ നമ്മളെന്താ വിൽക്കുന്നതായിരിക്കും. നമുക്ക് ചെറിയ ചെറിയ എന്താ പൈസ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഫൈറ്ററിൻ്റെ കുട്ടികളെ വിറ്റിട്ടൊക്കെ. നമ്മൾ ഇതിന് മുന്നേ വിചാരിച്ചത് ഇതിൻ്റെ അകത്ത് എന്താ വേറെ വലിയ ഫിഷസിനെയൊക്കെ വളർത്താമെന്നാണ്. പക്ഷെ നമുക്കെന്താ ചിലവില്ലാതെ ചുരുക്കത്തിൽ ചെറിയ രീതിയിലൊക്കെ വളർത്താൻ പറ്റിയൊരു സംഭവം തന്നെയാണ് ഫൈറ്റർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.